സേഫ്റ്റിയുടെയും ലക്ഷറിയുടെയും അങ്ങേയറ്റമാണ് വോൾവയുടെ XC90 എന്ന ഈ വാഹനം. സൗത്ത് ഗേറ്റ് ട്രാവൽസ് തുടങ്ങാനുണ്ടായ സാഹചര്യം ട്രാവൽസ് അല്ലാതെ മറ്റെന്തൊക്കെ ബിസിനസ് ആണുള്ളത്? പ്രീമിയം സെഗ്മെന്റ് വെഹിക്കിൾസ് ഞങ്ങൾ ഓണായിട്ട് കീപ്പ് ചെയ്യുന്നത് ഒരിക്കലും ലാഭത്തിൽ കയറുന്ന ഒരു ബിസിനസ് അല്ല. എൻ്റെ കയ്യിൽ 26 ക്രിസ്റ്റ എനിക്ക് എൻ്റെതായിട്ടുണ്ട്. ഹായ്, ഞാൻ സുജിത്ത്, വെൽക്കം ടു എസ്ഇസ് ജേണി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് 100 വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള നിയാസിക്കയും അദ്ദേഹത്തിൻ്റെ സൗത്ത് ഗേറ്റ് ട്രാവൽസിൻ്റെ വിശേഷങ്ങളും സൗത്ത് ഗേറ്റിൻ്റെ ലേറ്റസ്റ്റ് വാഹനമായ വോൾവോയുടെ XC90 പരിചയപ്പെടുന്നുണ്ട്. ആ വാഹനമാണ് ഇപ്പോൾ എൻ്റെ ബാക്കിലുള്ളത്. എൻ്റെ പേര് നിയാസ് എന്നാണ്. സൗത്ത് ഗേറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു കാർ റെൻ്റൽ കമ്പനി, ടാക്സി സ്റ്റേഷനും കാർ റെൻ്റൽ കമ്പനിയും കൂടെ ചേർത്ത് നടത്തിക്കൊണ്ട് വരുന്നു. ഒരു 20 വർഷമായിട്ട് ഞങ്ങൾ മാർക്കറ്റിലുണ്ട്. പ്രീമിയം സെഗ്മെൻറ്റ് എല്ലാ വെറൈറ്റി കാർസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതല്ലാതെ ക്രിസ്റ്റ ഉള്ള സെഡാൻ സെഗ്മെൻറ്റ് കാർസ് ഏറ്റവും കൂടുതലുള്ള ഏജൻസി ഞങ്ങളാണ്. 100 above കാർസ് എനിക്ക് എൻ്റെ പേരിൽ തന്നെ ഇവിടെ മാർക്കറ്റിലുണ്ട്. ബാക്കി അല്ലാതെ അറ്റാച്ച്ഡ് വെഹിക്കിൾസ് എല്ലാം കൂടെ ചേർത്ത് 227 വണ്ടി ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ മെട്രോപൊളിറ്റൻ, എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റിയിലും ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്. അത് കൊച്ചി, അത് കാലിക്കട്ട് മുതലായ കേരളത്തിൽ തൃശ്ശൂർ, കൊച്ചി, കാലിക്കട്ട് മുതലായ സ്ഥലങ്ങളിലും പോണ്ടിച്ചേരിയിലും ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്. പോണ്ടിച്ചേരിയിൽ അതല്ലാതെ ഞങ്ങൾക്ക് ഓഫീസ് സ്വന്തമായിട്ടുണ്ട്. സൗത്ത് ഗേറ്റ് ട്രാവൽസ് തുടങ്ങാനുണ്ടായ സാഹചര്യം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങനെ ഒരു രീതിയിലോട്ട് മുന്നോട്ട് വന്നത്. ആക്ച്വലി ഞാൻ എൻ്റെ എൻജിനീയറിംഗ് പഠനം കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വീട്ടിലൊരു ST കാറുണ്ടായിരുന്നു. എൻ്റെ ഫാദർ വാങ്ങിച്ചിട്ടിരുന്ന വണ്ടിയുണ്ട്, വീട്ടിലെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടിരുന്ന വണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ അന്നത്തെ സമയം, അതായത് ഒരു 95 ഓൺവേർഡ്സ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പ്രീമിയം സെഗ്മെൻറ്റ് കാർസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ BMW മറ്റേ അങ്ങനെ ഒരുപാട് വെഹിക്കിൾസ് ഒന്നുമില്ല. ഏറ്റവും പ്രീമിയം സെഗ്മെൻറ്റിൽ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് വെച്ചാൽ ബെൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു STM ദേവുവിൻ്റെ ഒരു സീലോ എന്ന് പറഞ്ഞ കാറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഇവിടെ ഈ മിത്സുബിഷിയും ഫോർഡും അങ്ങനെയൊക്കെ ഒരുപാട് കമ്പനികൾ വന്നതും പ്രവർത്തനം ആരംഭിച്ചതൊക്കെ. അപ്പോൾ അന്ന് ആ സമയത്ത് ഈ പറയുന്ന ഒരു STM കാർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇതേപോലെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി, ഒരു കോൺഫറൻസ് ഉണ്ടായി, കുറച്ച് കല്യാണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ആർക്കും ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിൾ കൊടുക്കാനുള്ള ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ അല്ലോ ഇല്ലായിരുന്നു മിക്ക. അപ്പോൾ ഇതിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലായിരുന്നു. പലരും വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് കല്യാണത്തിന് ഒരു ദിവസത്തേക്ക് വണ്ടി ഒന്ന് വിടാമോ അങ്ങനെ അങ്ങനെ ചോദിച്ച് തുടങ്ങി. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ 2-3 ട്രിപ്പുകൾ ഇതേപോലെ എൻ്റെ വീട്ടിൽ കിടന്ന വണ്ടി വെറുതെ കിടക്കുകയല്ലേന്ന് വെച്ച് വിട്ടു. വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി എനിക്ക് കൊള്ളാമെന്ന് തോന്നി. ഞാനത് ഒരു പ്രൊഫഷണലി ഞാനൊന്ന് മാർക്കറ്റ് ചെയ്തു. മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല ട്രാവൽ ഏജൻസികളിലും അന്നത്തെ മെയിനായിട്ടുള്ള അത് നിന്നിരുന്ന ട്രാവൽ ഏജൻസികളിൽ ഈ വെഹിക്കിൾ പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിളിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണെങ്കിൽ അവർക്ക് വെഹിക്കിൾ അവൈലബിലിറ്റി വളരെ കുറവാണ് എന്ന് മനസ്സിലായി. അത് അങ്ങനെയാണ് പതുക്കെ പതുക്കെ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്റ്റീലോ കാറും കൂടെ എടുത്തു, അന്നത്തെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള മുമ്പിൽ നിൽക്കുന്ന വണ്ടികളിലൊന്ന്. അങ്ങനെ സ്റ്റീലും ഈ STM മാർക്ക് ഞങ്ങൾ കൊടുത്തു തുടങ്ങി, ഈ റെൻ്റൽ പർപ്പസിനും മാരേജ് പർപ്പസിനൊക്കെ ആയിട്ട്. ആ റിക്വയർമെൻറ്റ് കൂടുതൽ കൂടുതൽ മീറ്റ് ചെയ്യുകയും ഞങ്ങൾ കൂടുതൽ കൂടുതൽ മാർക്കറ്റ് ചെയ്യുകയും കേരളത്തിൽ നിന്ന് വെളിയിലുള്ള സ്ഥലത്തുള്ള ഏജൻസികളിലും ബാക്കിയുള്ള കമ്പനീസിലൊക്കെ മാർക്കറ്റ് ചെയ്യുകയും അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ അങ്ങ് വളർന്നു വളർന്നു വന്നത്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ ടൂറ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി, അക്കോമഡേഷൻ കൊടുത്തു തുടങ്ങി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വന്നു. സൗത്ത് ഗേറ്റ് എന്ന ഗ്രൂപ്പിന് ഈ ട്രാവൽസ് അല്ലാതെ വേറെ എന്തൊക്കെ ബിസിനസ് ആണ്? അല്ല, ഞങ്ങൾ മൊത്തത്തെ ഒരു സർവീസ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷനിലും ഞങ്ങൾ ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, ബുക്കിംഗ് കൊടുക്കുന്നുണ്ട്, അക്കോമഡേഷൻ, ടൂർ പാക്കേജസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓൺ വർക്ക്ഷോപ്പ് ഉണ്ട്. ഞങ്ങൾ വർക്ക്ഷോപ്പ് ഫെസിലിറ്റി എല്ലാം നമ്മൾ ഇത് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്കെന്നല്ലാതെ വെളിയിലുള്ള ആളുകൾക്ക് വന്നു കഴിഞ്ഞാലും വർക്ക്ഷോപ്പിൽ നമ്മൾ വണ്ടിക്ക് പണി ചെയ്ത് കൊടുക്കുന്നതല്ലാതെ വെളിയിൽ നിന്നായാലും മെറ്റീരിയൽസ്, അതായത് സ്ക്വയർ പാർട്സ് എല്ലാം ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഫോറിൻ വണ്ടികൾക്കാണെങ്കിൽ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലുള്ള വണ്ടികൾ ഇവിടെ തന്നെ അവൈലബിൾ ആണ് കുറച്ചും കൂടി, അങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഞങ്ങളിവിടെ ഉള്ളത് കേരളത്തിലുള്ള ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് സെൻ്ററും ജിമ്മും കൂടെ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന ഒരു ക്യൂ ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ജിം പ്ലസ് ഫിറ്റ്നസ് സെൻറ്റർ ഞങ്ങൾക്കിവിടെ വെള്ളയമ്പലത്ത് പ്രവർത്തിച്ച് വരികയാണ്. അതാണ് ഞങ്ങൾ മെയിനായിട്ട് നിൽക്കുന്ന ഫീൽഡ്. ഇപ്പോൾ ഈ വോൾവോയുടെ വാഹനം, സൈസ്, BMW, ബെൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്?
ഈ മേജറായിട്ടുള്ള സർവീസസും അങ്ങനത്തെ ഉള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കമ്പനി കൊടുത്താണ് ചെയ്യുന്നത്. ബാക്കി അതല്ലാതെ നോർമൽ സർവീസസ് ജനറൽ ചെക്കപ്പ് അതെല്ലാം ഞങ്ങൾ ഓൺ ഫെസിലിറ്റിയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം വാറണ്ടിയുള്ള വണ്ടികളാണ്. അപ്പം ഈ അതിൻ്റെ കുറച്ചും കൂടെ ഒരു വാറണ്ടി കീപ്പ് ചെയ്യാനും ചെക്കപ്പും ബാക്കിയുള്ളതൊക്കെ ചെയ്യാനും കൂടെ കുറച്ചും കൂടെ സൗകര്യപ്പെടുന്ന സ്ഥലം കമ്പനി സ്ഥലങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഫെസിലിറ്റി ഉണ്ടെങ്കിലും ആ വാറണ്ടി അത് ബാധിക്കും എന്നുള്ള കാരണം കൊണ്ട് ഞങ്ങൾ കമ്പനി തന്നെയാണ് മേജർ സർവീസസ് എല്ലാം ചെയ്തത്. സൗത്ത് ഗേറ്റ് ട്രാവൽസിന് ഏതൊക്കെ പ്രീമിയം വെഹിക്കിൾസാണ് ഉള്ളത്? പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിൾസ് ഞങ്ങൾ ഓണായിട്ട് കീപ്പ് ചെയ്യുന്നത് വോൾവോ, BMW, ബെൻസ്, ഓഡി, ജാഗോർ. അതല്ലാതെ ഞങ്ങൾ വളരെ റെയറായിട്ട് വരുന്ന റിക്വയർമെൻ്റാണ് റോൾസ് റോയ്സിൻ്റെയൊക്കെ. റോൾസ് റോയ്സൊക്കെ ഞങ്ങൾ വെളിയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നത് ഇപ്പോൾ വോൾസ്വാഗൻ്റെയും ഓഡിയുടെയും BMW എല്ലാ വെഹിക്കിൾസും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ ഇന്ന് കിട്ടാവുന്ന എല്ലാ വണ്ടികളുടെയും ന്യൂ വെർഷൻസും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ ട്രാവൽസ് ഫീൽഡ് ഈ കൊറോണ തുടങ്ങിയ പിന്നെ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഓട്ടോ ഓട്ടോ ഇല്ല, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. സൗത്ത് ഗേറ്റിനെ അത് എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ളത് ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ആൻഡ് ടൂറിസമാണ്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ വരും മെയിനായിട്ട്. ഞങ്ങളത് വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. എങ്കിലും ബാക്കിയുള്ള പല ഏജൻസികളിലും ഉണ്ടായിട്ടുള്ള കണക്ക് ഞങ്ങൾക്കൊരു ഡൗൺ ഉണ്ടായിട്ടില്ല ഇപ്പോഴും. കാര്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വണ്ടികൾ ഞങ്ങളുടെ കയ്യിലുള്ളതാനുണ്ട്. ഇപ്പോഴും റിക്വയർമെൻ്റ് ഉണ്ട്. പഴയ മാർക്കറ്റിനേക്കാളും ഒരു 70% എന്ന് പറയാം. 70% അടുപ്പിച്ച് മാർക്കറ്റ് താഴോട്ട് ഡൗൺ ആണ്. ഞങ്ങളുടെ ബിസിനസ് ഉൾപ്പെടെ ഡൗൺ ആണ്. ഇനി അതൊരു മാർച്ച് കഴിയുമ്പോഴേക്കും റിട്ടേൺ ചെയ്ത് വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കോർപ്പറേറ്റ് കമ്പനികൾക്കും അല്ലാതെ ഇൻഡിവിജ്വലിയും സപ്ലൈ ചെയ്യുന്ന ഒരുപാട് ട്രാവൽസുകളുണ്ട്. അപ്പം അവരിൽ നിന്ന് എന്താണ് സൗത്ത്ഗേറ്റിൻ്റെ വ്യത്യാസം? ഞങ്ങൾ കുറേ ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽസ് കൂടുതൽ എടുക്കുന്നത് അവരുടെ പേഴ്സണൽ ട്രിപ്സിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള കുറേ കാര്യങ്ങൾ. ഞങ്ങളുടെ വെഹിക്കിൾസ് എല്ലാം GPS അസിസ്റ്റഡ് ആണ്. ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡാഷ് ക്യാം ഞങ്ങൾ ആ പർട്ടിക്കുലർ ട്രിപ്പിന് വെച്ച് കൊടുത്ത് വിടുന്നുണ്ട്. ഓഫീസ് സ്റ്റാഫ്സ് ആണെങ്കിലും 24 hours വർക്കിംഗ് ആണ്. നൈറ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു മൊബൈൽ ഫോണിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയല്ല. ഇപ്പം ഒരുപാട് ഏജൻസികൾ മൊബൈൽ ഫോണിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഫോണിലും ഞങ്ങളുടെ ലാൻഡ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാലും നൈറ്റ് ടൈമിൽ ആയിക്കഴിഞ്ഞാലും കറക്റ്റായിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡ്രൈവർമാരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഡ്രൈവേഴ്സിനെ കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം ഇത്രയും വണ്ടികളുണ്ട്, അപ്പോൾ അത്രയേറെ ഡ്രൈവർമാർ. അല്ല, അത് ഞാനത് ഈ പറഞ്ഞ ഡ്രൈവർമാരെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർമാർ എന്നുള്ള വിഭാഗത്തിനെ വളരെ മോശമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അവരെ കിട്ടാൻ ബുദ്ധിമുട്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതായത് ഈ ഡ്രൈവർമാരാണ് ശരിക്കും പറഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ വൺസ് ഒരാൾ മാർക്കറ്റ് ചെയ്ത് ഒരാൾ അല്ലെങ്കിൽ ഒരു കമ്പനി മാർക്കറ്റ് ചെയ്തു ആ ബിസിനസ് എടുത്തു കൊണ്ടുവന്നതിന് ശേഷം ആ അടുത്ത ലെവൽ ഓഫ് സർവീസ് കൊടുക്കുന്നതെല്ലാം ഈ ഡ്രൈവർമാരാണ്. അവരത് എന്തുമാത്രം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ബിസിനസ് നിലനിൽക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഏതൊരു സാഹചര്യത്തിൽ ആദ്യമേ ബുദ്ധിമുട്ടിക്കുന്നത് ഡ്രൈവർമാരെയാണ്. അത് ഇവിടുത്തെ ഉള്ള എല്ലാ ഒരു ആളുകളുടെ ഒരു രീതിയാണ്. അവരൊരു സെക്കൻഡ് കാറ്റഗറി ആയിട്ട് കാണുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ കാറ്റഗറി ആയിട്ട് കാണാതെ നമ്മുടെ ഒപ്പത്തിനൊപ്പം നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ വെളി രാജ്യങ്ങളിലുള്ള സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഡ്രൈവറിന് ഇത്ര നേരം ഓടിക്കുക അവിടെ പോകുന്ന ക്ലയൻറ്റിൻ്റെ ഒപ്പം മീൻസ് അതേ ഫെസിലിറ്റിയിൽ താമസിക്കാനുള്ള സാഹചര്യം കൊടുക്കുക, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മളും അത് കുറേ ഫെസിലിറ്റീസ് ഇവരെ കൊടുക്കണം. ഇവർക്ക് റെസ്റ്റിംഗ് സ്ഥലങ്ങളും ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ലൊരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടായിരിക്കണം. പിന്നെ അവർക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ്, അവർക്ക് ആവശ്യത്തിനുള്ള സാലറി, ഇതെല്ലാം കൊടുത്ത് കാര്യങ്ങൾ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ നടക്കാൻ നേരത്ത് എല്ലാ റേറ്റ് കുറയ്ക്കുന്നതിനൊപ്പം ആദ്യമേ റേറ്റ് കുറയ്ക്കുന്ന പലതും ഡ്രൈവേഴ്സിൻ്റെയും കൂടെ ശമ്പളത്തിലും കൂടെ ആയിരിക്കും. ആ ശമ്പളം അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അവരെ ബുദ്ധിമുട്ടില്ലാതെ നല്ലൊരു ട്രെയിനിങ് കൊടുത്ത് ആവശ്യത്തിനുള്ള വരുമാനം അവർക്കുണ്ടാവുന്നുണ്ടെങ്കിൽ നല്ലൊരു വിഭാഗം ഡ്രൈവേഴ്സ് എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫെസിലിറ്റി കൊടുത്തിട്ട് നമ്മൾ കുറേ കണ്ടീഷൻസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിൽക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഏത് ജോബിലായിക്കഴിഞ്ഞാലും ആരായിക്കഴിഞ്ഞാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അത് കുറേ കണ്ടീഷൻസ് പറയണം. നിങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം, ഇന്ന ഇന്ന കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ആവശ്യത്തിന് ഉള്ള അവർക്ക് വേണ്ടത് കൊടുക്കാതെ അത് ഇതെന്ന് പറഞ്ഞ് 100 കണ്ടീഷൻസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അത് എല്ലാവരും ഫുൾഫിൽ ചെയ്യണമെന്നില്ല. ഡ്രൈവേഴ്സിന് ഞങ്ങൾ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. സൗത്ത് ഗേറ്റിൻ്റെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്നോവ ക്രിസ്റ്റയാണ്. ക്രിസ്റ്റയാണ് കൂടുതൽ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റ എല്ലാം കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. കാര്യം മാർക്കറ്റിൽ പുതിയതായിട്ട് വന്ന വഹിക്കിൾ ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടിൽ
ക്രിസ്റ്റ വെഹിക്കിൾസ് ഇപ്പോഴും സുലഭമായിട്ട് അവൈലബിൾ അല്ല, എല്ലാ ഇന്നോവകളും മാത്രമേ അവൈലബിൾ ഉള്ളൂ. ക്രിസ്റ്റ കുറച്ചും കൂടെ എടുത്ത് ടാക്സി ബോർഡുള്ള വണ്ടികൾ പോകുന്ന ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അത് തോന്നുന്നത്. എൻ്റെ കയ്യിൽ 26 ക്രിസ്റ്റ എനിക്ക് എൻ്റേതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എർട്ടിഗയും BRV ഞങ്ങൾക്ക് ഏകദേശം അതേ കണക്കിനോട് തന്നെയുണ്ട്. അത് 20-22 ഉണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം, ഇപ്പം 100 വാഹനങ്ങളുണ്ട്. തികച്ചും ഒരു വാഹനപ്രേമിയാണ് ഇക്ക. അപ്പോൾ ഈ വാഹനങ്ങൾ ഇടയ്ക്കെങ്കിലും എല്ലാ വാഹനങ്ങളും നോക്കാറുണ്ടോ? അപ്പോൾ ഈ വണ്ടിയുടെ കണ്ടീഷനൊക്കെ പോയി നോക്കാറുണ്ട്, നേരിട്ട് പോയി നോക്കാറുണ്ട്? ഞാൻ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത് തന്നെ വാഹനങ്ങളോടുള്ള പ്രിയം കൊണ്ടാണ്. അതായത് ലക്ഷറി കാർ എന്നുള്ളത് മാത്രമല്ല, ബൈക്കിനോടും എനിക്ക് ആ പ്രിയമുണ്ട്. ഞാൻ ഫോറിൻ ബൈക്ക്സ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഇതിൽ ഡയറക്റ്റ് ഒരു മോണിറ്ററിങ് തന്നെയാണ് ഞാൻ ഫുൾ ടൈം അന്ന് മുതൽ ഇന്ന് വരെ വെച്ചിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ എല്ലാ ഡെയിലി എൻ്റെ ഡയറക്റ്റാണ് എല്ലാ എൻ്റെ സ്റ്റാഫുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. വെഹിക്കിൾസ് എല്ലാം ഞാൻ നോക്കുന്നുണ്ട്, വർക്ക്ഷോപ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസ് പാർട്ട്, അതിൻ്റെ സ്പെയർ പാർട്സ് എടുക്കുന്നത് ഞാൻ ഡയറക്റ്റാണ്. ഇതെല്ലാം എൻ്റെ മോണിറ്ററിങ് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് അതിൽ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും എന്നെ റിപ്പോർട്ട് ചെയ്തേ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ഇത്രയും പ്രീമിയം വെഹിക്കിൾസ് ഉണ്ട്, അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം കൊടുത്ത് ഈ ഒരു വണ്ടികൾ മുതലാക്കാൻ പറ്റും? പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഒരിക്കലും ലാഭത്തിൽ കയറുന്ന ഒരു ബിസിനസ് അല്ല. അത് ഞങ്ങളുടെ ടോട്ടൽ ഇത്രയും വെഹിക്കിളിൻ്റെ ഇടയിൽ ഒരു ആഡോണും ബാക്കി ഒരു ബൂസ്റ്റപ്പുമാണ്. അതായത് ഏതൊരു വെഹിക്കിളിനും ഒരു സൊല്യൂഷനാണ്, ഏത് വെഹിക്കിളിൻ്റെ റിക്വയർമെൻറ്റ് ഒരു സൊല്യൂഷനാണ് സൗത്ത്ഗേറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം. ഈ പ്രീമിയം സെഗ്മെൻറ്റ് കാർസ് ശരിക്കും ഞാൻ എൻ്റെ ഒരു ക്രൈസിൻ്റെ പുറത്തെടുത്തതാണ്. അതിൽ ഞാൻ ഇത്രയും വണ്ടികൾ പ്രീമിയം സെഗ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വെർഷൻ അപ്ഡേറ്റഡ് കൂടെ ആയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ BMW തന്നെ 2 5 സീരീസിൻ്റെ കിടപ്പുണ്ട്. ഒരു 5 സീരീസ് കഴിഞ്ഞ വെർഷനിലുണ്ടായിരുന്നതാണ്. ആ വെർഷൻ ഞങ്ങൾ ലോൺ ഫിനാൻസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അത് ഞങ്ങൾ അത് സെല്ല് ചെയ്തിട്ടില്ല. അതിൻ്റെ പുതിയ വെർഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പഴയ വെർഷൻ ഞങ്ങൾ ലോവർ പ്രൈസിലാണ് കൊടുക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാവർക്കും പുതിയ വണ്ടിയുടെ അത്രയും ഞങ്ങൾ ചോദിക്കുന്ന എമൗണ്ട് തരാൻ പറ്റുമെങ്കിൽ തന്നെ BMW എന്നുള്ള ഒരു വെഹിക്കിളിൽ പോവുക എന്നുള്ള ഒരു എന്താ പറയുക, അവരെ ആഗ്രഹം നിറവേറുന്ന രീതിയിൽ പഴയ വണ്ടികൾ മീൻസ് പഴയ വെർഷൻ വണ്ടികളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായ വ്യത്യാസം വണ്ടികൾ പുറത്തുനിന്ന് കാണാൻ നേരത്തില്ലെങ്കിലും വെർഷൻ അപ്ഡേറ്റഡ് ആണ്. അതായത് ഒരുപാട് ചേഞ്ചസും വളരെ പ്രൈസ് വൈസും ഈ വെഹിക്കിൾസിന് കൂടിയിട്ടുണ്ട്, പുതിയ വണ്ടിയിൽ പഴയ വണ്ടിയിൽ നിന്നും. പിന്നെ എല്ലാ വർഷം വണ്ടികളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഏതൊരു ഒരു മാരേജ് പർപ്പസ് നടക്കുന്നു, അവർക്ക് വേണ്ടത് ചിലപ്പോൾ 25 ക്രിസ്റ്റയും 1 ലക്ഷറി കാർ വഹിക്കും, അല്ലെങ്കിൽ ഒരു വലിയ കോൺഫറൻസ് നടക്കുന്നു, അവിടെ നടക്കുന്ന 10 നോർമൽ സെഡാനും 1 പ്രീമിയം കാർ വേണമായിരിക്കും. ഈ 1 പ്രീമിയം കാറിൻ്റെ ഓട്ടം ഞങ്ങൾക്ക് ഒരിക്കലും ബെനിഫിറ്റിലായിരിക്കില്ല. പക്ഷേ ടോട്ടൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എൻ്റെ ആ ഒരു ക്രൈസും കൂടെ ഇതിൻ്റെ കൂടെ ഉള്ളതിനോണ്ട് ഈ ബിസിനസ്സിലെല്ലാ പ്രീമിയം കാറും കൂടെ ഞങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഈ വെഹിക്കിൾസ് പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിൾസ് മാറി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലായിട്ടുള്ളത്. അല്ലാതെ ഇതിൻ്റെ വരുമാനം നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും പ്രീമിയം സെഗ്മെൻറ്റ് കാർസ് ലാഭത്തിലാവില്ല. കാര്യം വെഹിക്കിൾസ് അത്ര വില കൂടി നിൽക്കുന്ന സാഹചര്യമാണ്. ആ വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിലുള്ള വണ്ടി ആ ഒരു ബാങ്കിൻ്റെ ഫിനാൻസിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിലോ ബാക്കി നമ്മളത് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അത് നമുക്ക് മുതലായിട്ട് വരത്തില്ല. കാര്യം അതിൻ്റെ ഡിപ്രീസിയേഷൻ ലെവൽ പോലും അത്രയ്ക്ക് ഹൈ ലെവലാണ്. ഇപ്പം 100+ വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള ഇക്കയ്ക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി, ഏറ്റവും കംഫർട്ടുള്ള വണ്ടി ഏതാണ്? കംഫർട്ട് ആദ്യമേ അതിന് 2 സ്റ്റെപ്പായിട്ട് ഉത്തരം പറഞ്ഞാലേ പറ്റത്തുള്ളൂ. ഈ കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രീമിയം സെഗ്മെൻ്റ് ആയിരിക്കുമല്ലോ എങ്ങനെ ആയി കഴിഞ്ഞാലും കൂടുതൽ ഈ ഒരു ഇതിന് ഉത്തരം ലെവലിൽ വരുന്നത്. ഞാൻ ഒരു പൊതുവെ BMW ഫാനാണ്. BMW ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും ഉള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. കംഫർട്ട് ലെവലല്ല, കംഫർട്ട് ലെവൽ ചിലപ്പം മെർസിഡീസ് ബെൻസിന് ഓടിക്കൊക്കെ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. വോൾവോയും നല്ല ലെവലിൽ കംഫർട്ടുള്ള കാറാണ്. ഒരു എന്താ പറയുക, അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റും പോലെ തന്നെ ഡ്രൈവിംഗ് പ്ലഷർ നമുക്ക് കിട്ടുന്നത് BMW. ഞാൻ പിന്നെ 2 വർഷം BMW എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് പല വെഹിക്കിൾസിലോട്ട് അടുത്ത കാറ്റഗറിയിലോട്ട് പോകുന്നത്. ട്രാവലിംഗ് കംഫർട്ട് എപ്പോഴും കൂടുതൽ വരുന്നത് അതായത് ബാക്ക് സീറ്റിലോ ഒരു ആവറേജ് സ്പീഡിലോ പോകാൻ കംഫർട്ട് കൂടുതലും എപ്പോഴും വോൾവോ ബെൻസ് ഓഡി പോലത്തെ വണ്ടികളിലായിരിക്കും. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിൽ യഥാർത്ഥ ഒരു പവറും മുൻ അതിൻ്റെ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ BMW ആണ് ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന കാർ. ഞാനൊരു BMW ഫാനാണ്. പലരും പല രീതിയിലാണ്, ഒരുപാട് പേര് കംഫർട്ട് വൈസ് മെർസിഡീസ് ഫാനാണ്, ഓഡിയുടെ ഫാൻസായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കിഷ്ടം BMW ആണ്. ഇപ്പോൾ പൊതുവേ ഈ ടാക്സി ഫീൽഡിൽ നമ്മൾ പല കോൺട്രാക്റ്റുകൾ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ പണ്ട് നമ്മൾ ഈ കൊറോണ തുടങ്ങുന്നു ഓടിക്കൊണ്ടിരുന്നതിൻ്റെ പകുതി റേറ്റിലൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തർ ഓട്ടം പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് സൗത്ത്ഗേറ്റ് എങ്ങനെ പിടിച്ചിരിക്കുന്നത്?
അല്ല അതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് എങ്ങനെയെങ്കിലും വണ്ടി വെറുതെ കിടക്കുന്നത് നല്ലത് എന്തെങ്കിലും ഒന്ന് വരട്ടെ എന്ന് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ അതൊരു പലരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിർത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഡീസൽ പ്രൈസും ഇപ്പോഴത്തെ ഡീസൽ പ്രൈസും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡബിളായി. അപ്പോൾ അതിൻ്റെ പഴയനേക്കാൾ റേറ്റ് താത്തി ഓടുന്നവർക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കറക്റ്റ് മാർഗ്ഗമല്ല. ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ പഴയ അതിന് മുമ്പുള്ള കോൺട്രാക്ട്സേ ഉള്ളൂ. പിന്നെ ഉള്ളതിൽ ഞാനൊരു അന്നും ഇന്നും ഒരു പരിധി കൂടുതൽ റേറ്റ് താത്ത് ഞാൻ ഓടാറില്ല. എനിക്കതിൻ്റെ ഒരു ബ്രേക്കപ്പ് എടുക്കാൻ അറിയാം. അതായത് ഇത്ര കിലോമീറ്റർ ഓടാൻ നേരത്ത് ഇത്ര രൂപ അതിൽ നമുക്ക് ചിലവുണ്ട്. ഡ്രൈവർ സാലറി, മെയിൻ്റനൻസ്, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫ്യൂവൽ പ്രൈസ്, ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു ഒരു ഒരു ബ്രേക്കപ്പ് എടുക്കാൻ അറിയാം. ആ ബ്രേക്കപ്പിൻ്റെ മേളിൽ വെച്ച് ഞാൻ ചെയ്യാറുള്ളൂ. ഇതിലൊരു നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഏറ്റവും വലിയൊരു ക്ഷാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു 70% വെഹിക്കിൾ ഓൺ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ 80% വെഹിക്കിൾ ഓൺ ചെയ്യുന്ന ആൾക്ക് ആ ബ്രേക്കപ്പ് എടുക്കാൻ അറിയില്ല. പിന്നെ ബാക്കിയുള്ളവർ അത് നോക്കാൻ നേരത്തെ ഈ മാർക്കറ്റ് ഇത്ര താഴ്ന്നു കിടക്കുന്ന മാർക്കറ്റിൽ നിന്ന് ബിസിനസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ പോകും. ഈ പറയുന്ന ആൾക്കാർ ഇത് കുറേ നാൾ ചെയ്ത് അവർ കടത്തിൽ നിന്ന് കടത്തിലോട്ട് പോയി ഈ പരിപാടി നിർത്തുകയാണ് ചെയ്യുന്നു. പിന്നെ ഇവിടെയുള്ള ട്രാവൽ ഏജൻറ്സ് ഒന്നും, അതായത് മെയിൻ സപ്ലൈ കൊടുക്കുന്ന ആൾക്കാരല്ല, വെഹിക്കിൾ എടുക്കുന്ന ആൾക്കാർ, അതായത് ഈ മെയിൻ ഏജൻറ്സ് ആരും വെഹിക്കിൾ ഓണായിട്ട് കീപ്പ് ചെയ്യുന്നില്ല. അവരെല്ലാം ഈ സപ്ലൈസിൻ്റെ നിന്ന്, കാരണം ഇങ്ങനെ ലോവർ മാർക്കറ്റിൽ ലോ റേറ്റ് മാർക്കറ്റിൽ കിടക്കുന്ന സംഭവമായതുകൊണ്ട് അവരൊരു വെഹിക്കിൾ എടുത്താൽ നഷ്ടത്തിലാണെന്ന് അവർക്കറിയാം. അവരത് അവർക്ക് ബ്രേക്കപ്പ് എടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വണ്ടി പർച്ചേസ് ചെയ്യില്ല. അവരിതേപോലെ ലോ റേറ്റ് കിടക്കുന്ന വെഹിക്കിൾ എടുത്ത് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നും ആ ഒരു വെഹിക്കിൾ ഓൺ ചെയ്യുന്ന കാറ്റഗറി വിഭാഗം ആൾക്കാരാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഇന്നും മാർക്കറ്റിലുള്ള ആർക്കും കഴിഞ്ഞിട്ടില്ല. അവർ മുന്നോട്ട് അതിനനുസരിച്ച് പോയിട്ടില്ല. ഞങ്ങൾ ഒരു ബ്രേക്കപ്പ് എടുത്തിട്ട് അതിൻ്റെ മേളിൽ കിട്ടുകയാണ്. ഞങ്ങൾ ഒരിക്കലും കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ റേറ്റ് കോട്ട് ചെയ്യാറില്ല. ഞങ്ങളെപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഞങ്ങളുടെ സർവീസ് പാർട്ടാണ്. ആ സർവീസ് പാർട്ട് പക്കയായിട്ട് ഞങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ ഞങ്ങളെ നിന്ന് വണ്ടി എടുത്താൽ മതി എന്നുള്ളത് ഞങ്ങൾ പറയാറുള്ളൂ. ഇപ്പോൾ ഈ കൊറോണ തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നാൽ നമ്മൾ മുമ്പ് ഓടിക്കൊണ്ടിരുന്നതിനേക്കാളും പകുതി റേറ്റിനൊക്കെയാണ് ഈ കമ്പനികളെ കോൺട്രാക്ട് എടുക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും വണ്ടികൾ നഷ്ടമായതുകൊണ്ട് ഓട്ടോ ഇല്ലാതെ വെറുതെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികളുള്ള സൗത്ത് ഗേറ്റിന് അങ്ങനെ ഓട്ടോ ഇല്ലാതെ വണ്ടി വെറുതെ ഇടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അല്ലേ, ഓട്ടം വളരെ ലെവലിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ വണ്ടി ഒതുക്കിയിടുമ്പോഴാണ് അതിന് പണി കൂടുതൽ വരുന്നത് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു വെഹിക്കിളിൻ്റെ 4 ദിവസത്തെ ട്രിപ്പായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 1 എന്ന് പറഞ്ഞാൽ നമ്പറുള്ള വണ്ടി 4 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടും. ഈ 4 ദിവസം 1 ആയിരിക്കില്ല ഓടുന്നത്. 1 ദിവസം 1 ഓടിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് സെയിം കാറ്റഗറി. ഇപ്പോൾ ക്രിസ്റ്റ തന്നെയാണെങ്കിൽ അടുത്ത ഒരു ക്രിസ്റ്റ 2 എന്ന നമ്പറുള്ള വണ്ടി എടുത്ത് സെക്കൻഡ് ഡേ വിടും. 3 എന്നുള്ള നമ്പർ എടുത്ത് അടുത്ത ദിവസം വിടും. അങ്ങനെ ഞാൻ ആ എല്ലാ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിൽ കുറച്ചുള്ള ട്രിപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് എൻ്റെ ഒരു ഇത് വെച്ച് പറയാണ്, ആള് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. പണി കൂടുതൽ വരും. പണി കൂടുതൽ വരുന്നിട്ട് ഇത് തിരിച്ച് ഒരു റിക്കവർ ആവുന്ന സ്റ്റേജിൽ നമുക്ക് അതിൻ്റെ പണിക്ക് വേണ്ടി ഒരുപാട് കാശ് മുടക്കേണ്ടി വരും. ട്രിവാൻഡ്രത്ത് വളരെ കുറവാണ് വോൾവോയുടെ XC90 എന്ന് പറഞ്ഞ വാഹനം. അപ്പോൾ ഈ വാഹനം എടുക്കാൻ ഉണ്ടായ കാരണം എന്താണ്? എന്താണ് ഈ വണ്ടിയിലോട്ട് ഇക്ക വരാനുള്ള കാരണം? ഈ വെഹിക്കിളാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ. കാര്യം ട്രാവൽ ചെയ്യാനും എൻ്റെ ഒരു സേഫ്റ്റി ആണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ എനിക്ക് നല്ല ട്രാവലിംഗ് ഉണ്ടായിരുന്നു ഈ കൊറോണയുടെ തൊട്ട് മുമ്പ് വരെ. എനിക്ക് പോണ്ടിച്ചേരിയിൽ ഓഫീസുണ്ട്, ചെന്നൈയിലുണ്ട്, പലയിടത്ത് ട്രാവലിംഗ് ഉണ്ട് വളരെയധികം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വണ്ടി BMW ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വോൾവോ ആണ്. ഞാൻ ആ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമേ BMW പറഞ്ഞോളൂ. ഇതിൻ്റെ ഫെസിലിറ്റീസ് എത്ര കൂടുതലാണ്, ഫീച്ചേഴ്സ് എത്ര കൂടുതലാണ്. അതായത് ഇപ്പം ട്രാവൽ ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ വണ്ടിയിലുണ്ട്. പിന്നെ ലോങ് ഡ്രൈവിന് ഒരു SUV സെഗ്മെൻ്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ റോഡ്സിന് കുറച്ചും കൂടെ ബെറ്റർ, കുറച്ച് ഹൈറ്റിലിരിക്കാം, ലോങ് വ്യൂ ആണ്. പിന്നെ വോൾവോ എന്ന് പറഞ്ഞ വെഹിക്കിൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റിയിൽ പ്രയോറിറ്റി കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു മോശം സാഹചര്യം ഉണ്ടായാലും, ഒരു ആക്സിഡൻ്റ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സേഫാണ്. പിന്നെ യാത്രയുടെ കംഫോർട്ടാണ്. കംഫോർട്ട് വോൾവോ നല്ല മുൻപന്തി നിൽക്കുന്ന വണ്ടിയാണ് ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വോൾവോ. ഇപ്പോൾ വോൾവോയുടെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാരണം ഈ വോൾവോയെ കുറിച്ച് വലിയൊരു അറിവ് ആൾക്കാർക്കും ഉണ്ടാവില്ല. കാരണം വോൾവോയുടെ ബസ്സുകൾ എല്ലാവരും ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നു, കാറുകൾ കുറവായിരിക്കും. ഈ വോൾവോ കാസ് പൊതുവേ ഒരു പാരമ്പര്യമായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അതായത് വോൾവോയുടെ അവർ ഒരുപാട് മാർക്കറ്റിലോട്ട് ഇറങ്ങി മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. അവരുടെ ഇത് വെച്ചാൽ റിപ്പീറ്റഡ് ക്ലയൻസ് ആണ്. ഒരു വോൾവോ യൂസ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ അത് 10 വർഷമൊക്കെ യൂസ് ചെയ്യും വോൾവോടെ, അല്ലെങ്കിൽ 20 വർഷം യൂസ് ചെയ്യും. അവർ ആ വോൾവോ വിൽക്കുന്നില്ല പലരും. ആ വോൾവോ കീപ്പ് ചെയ്തിട്ട് അടുത്ത വർഷം വീണ്ടും എടുക്കുകയാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ
ആ വോൾവോ കൊടുത്തിട്ട് അടുത്ത വോൾവോ അതിൻ്റെ ഒരു സെയിം അല്ലെങ്കിൽ അതിൻ്റെ അപ്പർ വെർഷൻ വോൾവോ ബ്രാൻഡിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. അത് പാരമ്പര്യമായിട്ടുള്ള ആൾക്ക് രീതിയിലാണ് വോൾവോ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നത്. വോൾവോ കാർസിൻ്റെ പൊതുവെ സർവീസ് ബാക്കിയുള്ള വെഹിക്കിൾസിനേക്കാളും കുറവാണ്. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? അതുപോലെ ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ എടുക്കാനുള്ള കാരണം എന്താണ്? പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ എടുക്കാൻ കാര്യം വെച്ചാൽ, പോണ്ടിച്ചേരിയിൽ എനിക്ക് ഓഫീസുണ്ട്, ഓൾറെഡി ജി എസ് ടി നമ്പറുണ്ട്. ഞാൻ ഈ വെഹിക്കിൾ ഞാൻ ഇവിടുത്തെ അഡ്രസ്സേ വെച്ചിട്ടില്ല, പോണ്ടിച്ചേരി അഡ്രസ്സിൽ പോണ്ടിച്ചേരിയിൽ ഇറക്കിയ വണ്ടിയാണ് ഞാൻ. എനിക്ക് പോണ്ടിച്ചേരിയുണ്ട്, പലയിടത്തും ഓഫീസസുണ്ട്. പിന്നെ ഈ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ഥലത്തെടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ടാക്സിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ വെഹിക്കിൾ എല്ലായിടത്തും ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളുമാണ്, എനിക്ക് എല്ലാ ഓഫീസസും ഉള്ളതുമാണ്. അതനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ 1,18,00,000 രൂപയായിട്ട് ഉണ്ട്. ഈ വണ്ടിക്ക് കല്യാണ ഓട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്? വരാറുണ്ട്. പക്ഷേ അത് ബാക്കിയുള്ള വെഹിക്കിളിനെക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലായതുകൊണ്ട് കസ്റ്റമേഴ്സ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഈ വോൾവോയിൽ ഇക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ്? ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ രാജാവ് എന്നാണ് പറയുന്നത് ഈ വണ്ടി. അപ്പോൾ ഇക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് എനിക്ക് ഇതിൽ ഇഷ്ടമുള്ളത് തന്നെയാണ് ഉള്ളത്. ബാക്കിയുള്ള വെഹിക്കിളിൽ ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ വെഹിക്കിളിനുണ്ട്. സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു ഫീച്ചറുണ്ട്. നമുക്ക് ആവശ്യത്തിന് മാത്രം സ്റ്റിയറിങ്ങിൽ കൈവച്ച് കൊടുത്താൽ മതി, ബ്രേക്കും ആക്സിലേറ്ററും ഒന്നും കൊടുക്കണ്ട. ഫ്രണ്ടിലത്തെ ഫ്രണ്ടിൽ പോകുന്ന കാറിൻ്റെയും ലൈനേയും അത് സെൻസർ വരെ ഡിറ്റക്ട് ചെയ്ത് തന്നെ ഓടിപ്പോകുന്ന ഒരു ഫീച്ചർ അതുണ്ട്. അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിലുള്ള മസാജ്, സീറ്റിലുള്ള എയർ വെൻസും, അതായത് ഈവൻ നല്ല ചൂടുള്ള സമയത്ത് ബാക്ക് വേർക്കാതെ എ സി വരുന്നുണ്ട്. അത് ഒരുപാട് വണ്ടികളിൽ വേറെ ഉണ്ട്. സീറ്റ് മസാജുണ്ട്, ബാക്ക് മസാജ് ചെയ്ത് തരുന്ന അത്, അങ്ങനെയൊക്കെ കുറേ ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ സസ്പെൻഷൻ ഭയങ്കര ഇഷ്ടമാണ്, എയറോമാറ്റിക്, കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് പോകാൻ അത് ഉപകരിക്കുന്നുണ്ട്. ഓഫ് റോഡിൽ ഓഫ് റോഡ് വെഹിക്കിൾസിനോട് എനിക്ക് താല്പര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഓഫ് റോഡിന് പറ്റിയ വണ്ടി നേരത്തെ ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു പജേറോ ഉണ്ടായിരുന്നല്ലോ. ആ പജേറോ സ്പോട്ടല്ല, അതിന് മുമ്പുള്ള വെർഷൻ പജേറോ ഫോർച്യൂണറൊക്കെയാണ് നല്ല വണ്ടി. പിന്നെ ബാക്കിയുള്ള വെഹിക്കിൾസ് എല്ലാം കുറച്ചും കൂടെ കൂടിയ വെർഷൻ വെഹിക്കിൾസാണ്. പ്രാഡോ, ലാൻഡ് ക്രൂസർ പോലത്തെ വെഹിക്കിൾസാണ് ഉള്ളത്. അതൊക്കെ വളരെ പ്രൈസ് വൈസ് കൂടുതൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ വളരെ പ്രൈസ് വൈസ് കൂടുതലുള്ള വണ്ടികളാണ്. ഒന്നുകിൽ ഒന്ന് സി ബി ആണെന്ന് കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ടാക്സ് ഒക്കെ വളരെ കൂടുതലാണ്. എനിക്ക് ഫോർച്യൂണർ ഉണ്ട്, ഞാനൊരു പ്രാഡോ മനസ്സിൽ പ്ലാനിങ് ഉണ്ട്. ചിലപ്പം ഞാൻ എടുക്കുന്നു, ഞാൻ ഓഫ് റോഡ് പോകാറുണ്ട്. ഇപ്പോൾ അതിനുള്ള ഒരു സമയവും സാഹചര്യം എപ്പോഴും കിട്ടാറില്ല. 100-ലേറെ വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള ഇക്ക, അതുപോലെ ഇത്രയും ലക്ഷറി കാറുകളുണ്ട്. എനിക്ക് തോന്നിട്ട് വേണ്ടത് ഏറ്റവും കൂടുതൽ ലക്ഷറി കാറുള്ളത് ഇക്കനായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഒരു പുതിയൊരു കാറെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ഏതാണ്, അല്ലെങ്കിൽ ഇക്കൊരു ഡ്രീം കാർ ഏതാണ്? അടുത്തെന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരുപാട് കാറുകളുണ്ട്. എനിക്കൊരു വിധപ്പെട്ട കാറുകളെല്ലാം ഇഷ്ടമാണ്. ഡ്രീം കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് റോൾസ് റോയ്സാണ്. അത് അതിൻ്റെ ഒരു പ്രായവും പക്വതയും സമയം എത്തുന്നതനുസരിച്ച് വാങ്ങിക്കണം, അല്ലെങ്കിൽ വരുമാനവും വരുന്നതനുസരിച്ച് വാങ്ങിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. വാഹനത്തെ പരിചയപ്പെടുത്തും മുമ്പ് വോൾവോ എന്ന കമ്പനിയെ പരിചയപ്പെടുത്താം. 1955 വോൾവോ എന്ന വാഹന നിർമ്മാതാക്കളാണ് സീറ്റ് ബെൽറ്റ് എന്ന കൺസെപ്റ്റ് ആദ്യമായി ഇംപ്ലിമെൻ്റ് ചെയ്തത്. വോൾവോ എന്നാൽ സേഫ്റ്റി, ലക്ഷറി. സേഫ്റ്റിയുടെയും ലക്ഷറിയുടെയും അങ്ങേയറ്റമാണ് വോൾവോ. 1,18,00,000 വിലയുള്ള വോൾവോ XC90 എന്ന ഈ വാഹനം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരും നോക്കി നിന്നു പോകുന്ന അത്ര ഭംഗിയുള്ള ഒരു വാഹനമാണ് വോൾവോയുടെ XC90. വാഹനത്തിൻ്റെ മുൻവശം നോക്കുമ്പോഴേക്കും ലാർജ് വിൻഡ്ഷീൽഡാണ് വരുന്നത്, റെയിൻ സെൻസിങ് വൈപ്പറാണ് വരുന്നത്. ഇത്രയും വലിയ ഒരു ഗ്രില്ലാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ഈ വലിയ ഗ്രില്ലിൽ വെർട്ടിക്കലായിട്ടുള്ള ഒരുപാട് സ്ലോട്ടുകൾ കാണാം. നടുക്കായിട്ട് വോൾവോയുടെ ലോഗോയും വോൾവോയുടെ ലോഗോയുടെ കൂടെ തന്നെ ക്യാമറ വരുന്നുണ്ട്. 360° ക്യാമറയാണ് ഈ വാഹനത്തിനുള്ളത്. വളരെ വ്യത്യസ്തവും എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു ലോഗോയാണ് വോൾവോയുടേത്. നല്ല കിടിലൻ ഹെഡ്ലൈറ്റാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പരശുരാമൻ്റെ മഴുവിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു DRL+ ഇൻഡിക്കേറ്ററാണ് സെൻട്രലായിട്ട് വന്നിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ബമ്പറിൽ സ്പോട്ടി ആയിട്ടുള്ള ചെറിയൊരു എയർ ഡാമും അതുപോലെ തന്നെ ഏറ്റവും താഴെ ചെറിയൊരു ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ക്രോം ലൈൻ്റെ താഴെയായിട്ട് സെൻസർ വരുന്നുണ്ട്. 4 ചുറ്റും സെൻസറുള്ള വാഹനമാണിത്. പനോരമിക് സൺറൂഫാണ് വരുന്നത്. മറ്റേത് വാഹനത്തിൻ്റെ വെല്ലുന്ന തരത്തിലുള്ള തലയെടുപ്പാണ് ഈ ഒരു വാഹനത്തിന് വോൾവോ കൊടുത്തിരിക്കുന്നത്. ബ്രൈറ്റ് ഇൻറ്റിഗ്രേറ്റഡ് റൂഫ് റെയിൽസാണ് വന്നിരിക്കുന്നത്. 20-ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ്. മിറർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്.
ഇനി നമുക്ക് XC90 ബാക്ക് പോർഷൻ നോക്കാം. റൂഫിൽ നിന്ന് ബൂട്ട് ലിഡ് വരെ എത്തി നിൽക്കുന്ന വളരെ വലിയൊരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. സ്പോയിലർ, റിവേഴ്സ് ക്യാമറ, സെൻസർ, വൈപ്പർ, രണ്ട് എക്സോസ്റ്റ്, ഇത്രയാണ് ബാക്കിൽ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് XC90 ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് ഇൻറ്റീരിയർ കാണാനൊക്കെ. പ്രീമിയത്തിൻ്റെ അങ്ങേ അറ്റം എന്ന് തന്നെ പറയണം. ഇത് വോൾവോയുടെ കീ ആണ്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഒക്കെ സെൻറ്ററിലാണ് വരുന്നത്. ഗിയർ ലിവറിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഓട്ടോമാറ്റിക് വാഹനമാണിത്. ഡ്രൈവർ സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ ബോണറ്റൊക്കെ നല്ല വിസിബിലിറ്റി ആണ്. ലക്ഷറിയുടെ അങ്ങേയറ്റം എന്ന് തന്നെ പറയണം. നല്ല കിടില സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ഡോറിൻ്റെയൊക്കെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അപാരം തന്നെ. അത്രയ്ക്ക് ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. റിയർ എസി വെൻ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, ബാക്ക് ഹാൻഡ് റെസ്റ്റ്, അതുപോലെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇത് ആവശ്യം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഗംഭീരം, ഒരു രക്ഷയില്ല. പനോരമിക് സൺറൂഫാണ്. ബാക്കിൽ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് ആണ്. എസി വെൻ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്, അതുപോലെ കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. മൂന്ന് റോയിലായിട്ട് 7 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ലക്ഷറിയിലെ അങ്ങേ അറ്റം എന്ന് തന്നെയാണ് പറയേണ്ടത്, വേറൊന്നുമില്ല. രണ്ടാമത്തെ റോയിൽ എസി വെൻ്റ് ഇവിടെ ഈ ഒരു ഇതിൽ ഡോറിൻ്റെ സൈഡിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഹൂക്ക് ചെയ്യാനുള്ള വരുന്നുണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ലൈറ്റ് വരുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഈ വാഹനത്തിൻ്റെ സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ എത്ര ദൂരയാത്ര ചെയ്താലും നടുവേദനയോ മറ്റ് ശരീര പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ സീറ്റ് മസാജും സീറ്റ് വെൻറ്റിലേഷനും വരുന്നുണ്ട്. 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. 19 സ്പീക്കേഴ്സ് വരുന്ന ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസിൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എടുത്തു പറയാനുള്ള മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, പൈലറ്റ് അസിസ്റ്റ്. പൈലറ്റ് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യാതെ തന്നെ വാഹനം സ്വയം ഡ്രൈവ് ചെയ്ത് പോകും. റഡാർ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെയാണ് ഇത് സാധ്യമാവുന്നത്. സസ്പെൻഷനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഈ വാഹനത്തിനുള്ളത് എയർ സസ്പെൻഷനാണ്. അതുകൊണ്ട് സസ്പെൻഷൻ മികവിനെ കുറിച്ച് പറയാനില്ല. വായുവിൽ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരു ഫീലാണ്. അതുപോലെ പ്രത്യേകം ഡ്രൈവ് മോഡ്സ് ഉണ്ട് ഈ വാഹനത്തിന്. കംഫർട്ട്, ഈക്കോ, ഓഫ് റോഡ്, ഇൻഡിവിജ്വൽ, ഡൈനാമിക്, ഇത്രയും മോഡ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇതിൽ ഓഫ് റോഡ് മോഡിലേക്ക് മാറ്റുമ്പോഴേക്കും 40 മില്ലിമീറ്റർ വാഹനം ഉയരും. അപ്പോൾ അത്രയും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടും. അടിഭാഗം തട്ടാതിരിക്കുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ സ്പെക്ക് നോക്കാം. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ്. മാക്സിമം ഔട്ട്പുട്ട് വരുമ്പോഴേക്കും 300 HP ആണ് വരുന്നത്. മാക്സിമം ടോർക്ക് വരുമ്പോഴേക്കും 420 NM ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴേക്കും 238 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വിത്ത് എയർ സസ്പെൻഷൻ ആണെങ്കിൽ 267 mm ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളായിട്ട് സഹകരിച്ചത് നിയാസിക്കയാണ്. നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് ഗേറ്റ് ട്രാവൽസിൻ്റെ ഓണർ. അപ്പോൾ നിയാസിക്ക ഇത്രയും നേരം സഹകരിച്ചതിന് വളരെ താങ്ക് യു. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൗത്ത് ഗേറ്റ് ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കല്യാണ ആവശ്യങ്ങൾക്ക് ലക്ഷറി കാർ ആവശ്യമുള്ള കസ്റ്റമർ നിയാസിക്കെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ടാക്സി പർപ്പസും നിയാസിക്കെ കോൺടാക്ട് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.